ലോകം മൊത്തം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് കൊറോണ വൈറസ്. ഏകദേശം 90% രാജ്യങ്ങളിലും കൊറോണ വൈറസ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവനും ഒരുപാട് സാമ്പത്തിക നഷ്ടവും കേരളം ഉൾപ്പെടെ പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലും ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ലോകത്തിൽ ലക്ഷക്കണക്കിന് വൈറസുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ കൊറോണ വൈറസ്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും വൈറസ് അറ്റാക്കുകൾ മൂലം മരണപ്പെടുന്നത്. ഡെഡ്ലിയസ്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവനെടുത്ത വൈറസ് അറ്റാക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മിസ്റ്ററീസ് ആൻഡ് ഫാക്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവനെടുത്ത വൈറസാണ് സ്മാൾ പോക്സ് അഥവാ വസൂരി. 20-ാം നൂറ്റാണ്ടിൽ മാത്രം 200 മുതൽ 500 മില്യൺ ആളുകളാണ് വസൂരി മൂലം മരണപ്പെട്ടിട്ടുള്ളത്. അതായത് ഏകദേശം 50 കോടി ജനങ്ങൾ. ഫാറ്റാലിറ്റി റേറ്റ് വളരെ കൂടുതലുള്ള ഒരു അസുഖമാണ് വസൂരി. വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. 1977 വസൂരി അവസാനമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വസൂരി പടർത്തുന്ന വൈറസുകളെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇന്ന് വസൂരി പടർത്തുന്ന വൈറസുകളുടെ 2 സാമ്പിളുകളെ ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നുള്ളൂ. അതിൽ ഒന്ന് അമേരിക്കയുടെ കയ്യിലും ഒന്ന് റഷ്യയുടെ കയ്യിലുമാണുള്ളത്. 1347 ഈസ്റ്റേൺ ഏഷ്യയിൽ നിന്നും ഇറ്റലിയുടെ തുറമുഖത്ത് 12 ചരക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നു. ആ തുറമുഖത്തുള്ളവരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഈ കപ്പലിൽ. കപ്പലിലെ 60% ആളുകളും മരണപ്പെട്ടിരുന്നു. ബാക്കി ജീവനുള്ളവർ തന്നെ അവശരായി ശരീരത്തിലാകെ കറുത്ത തരത്തിൽ മുറിവുകളുള്ള അവസ്ഥയിലായിരുന്നു. ആ കപ്പൽ അപ്പോൾ തന്നെ അവർ തിരിച്ചയച്ചു. പക്ഷേ എന്ത് നടക്കരുതായിരുന്നു, അതപ്പോയേക്കും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. യൂറോപ്പിന്റെ തന്നെ ഗതി മാറ്റിയ ബ്ലാക്ക് ഡെത്തിന്റെ തുടക്കമായിരുന്നു അത്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പിടിപെട്ട പകർച്ചവ്യാധിയാണ് ബ്ലാക്ക് ഡെത്ത്. വസൂരി മൂലം ഒരു 100-ാണ്ടിലാണ് 500 മില്യൺ ആളുകൾ മരണപ്പെട്ടതെങ്കിൽ വെറും 8 വർഷം കൊണ്ട് അന്നത്തെ യൂറോപ്പിന്റെ മൊത്തം ജനസംഖ്യയുടെ 1/3 ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. പിന്നീട് 200 വർഷത്തിന് ശേഷമാണ് യൂറോപ്പിലെ ജനസംഖ്യ പഴയതുപോലെ ആയത്. യൂറോപ്പിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു പ്ലാഗ് ആയിരുന്നു ബ്ലാക്ക് ഡെത്ത്. 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ അതിനേക്കാൾ വലിയൊരു ദുരന്തമായിരുന്നു ലോകത്തിനെ മൊത്തം അല്ലെങ്കിൽ മെയിൻലി യൂറോപ്പിനെ കാത്തിരുന്നത്. 1918 മുതൽ 1920 നിലനിന്ന സ്പാനിഷ് ഫ്ലൂ എന്ന വൈറസ് അറ്റാക്ക് മോഡേൺ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 1/4 ആളുകൾക്കാണ് അന്ന് ഈ പകർച്ചവ്യാധി പിടിപെട്ടത്. അമേരിക്കയിൽ നിന്ന് ഫ്രാൻസിലേക്കും ബ്രിട്ടനിലേക്കും ഇറ്റലിയിലേക്കും പിന്നീട് സ്പെയിനിലേക്കും അവിടെ നിന്ന് ഏഷ്യയിലേക്കും പടർന്ന ഈ അസുഖം കാരണം 500 മുതൽ 100 മില്യൺ ആളുകൾ വരെ മരിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്ക്. മറ്റു വൈറസ് അറ്റാക്കുകളെ അപേക്ഷിച്ച് ചെറുപ്പക്കാരെയാണ് ഈ വൈറസ് കൂടുതലായും ബാധിച്ചത്. ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളവരാണ് ഈ വൈറസ് കൂടുതലായും അഫക്ട് ചെയ്തത്. യുദ്ധം കാരണം പല രാജ്യങ്ങളിലെയും അടിയന്തരമായ ജീവിത സാഹചര്യവും നല്ല ഭക്ഷണവും കുടിവെള്ളവും താമസ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് ഈ വൈറസ് പടരാൻ കൂടുതൽ എളുപ്പമാക്കി. ലോകം മൊത്തം ഈ വൈറസ് ബാധിച്ചിരുന്നെങ്കിലും സ്പാനിഷ് മീഡിയകളാണ് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്പാനിഷ് ഫ്ലൂ എന്ന പേര് വന്നത്. 1918 സ്പാനിഷ് ഫ്ലൂ പടർത്തിയ വൈറസിന്റെ ഒരു പുതിയ തരം വൈറസ് ആയിരുന്നു 2009 ലോകം മൊത്തം പടർന്നു പിടിച്ച H1N1 അഥവാ നമ്മുടെ പന്നിപ്പനി. ഏകദേശം 70 കോടി ആളുകൾക്ക് അന്ന് ഈ അസുഖം പിടിപെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആദ്യമായി മെക്സിക്കോയിൽ റിപ്പോർട്ട് ചെയ്ത ഈ അസുഖം ബാധിച്ച് 2.5 ലക്ഷം ആളുകളാണ് അന്ന് ലോകം മൊത്തം മരണപ്പെട്ടത്. ഇന്ത്യയിൽ മാത്രം ഈ അസുഖം ബാധിച്ച് 1800 കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ വാക്സിനുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും ഈ വൈറസ് ബാധിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് പേർ മരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കോളറ ആക്ച്വലി ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. കണ്ടാമിനേറ്റഡ് ആയ വെള്ളത്തിൽ നിന്നാണ് ഈ അസുഖം പടർന്നു പിടിക്കുന്നത്. വർഷം തോറും 15 മുതൽ 40 ലക്ഷം വരെ കോളറ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 20,000 മുതൽ 140,000 ആളുകൾ വരെ ഈ അസുഖം ബാധിച്ച് മരണപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 200 വർഷത്തിനിടയ്ക്ക് 7 പ്രാവശ്യം കോളറ കാരണം ഒരു മാസീവ് ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൂടുതലും പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയിൽ നിന്നാണ്. ഓരോ കോളറ ഔട്ട്ബ്രേക്കിലും 10,00,000 ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. 3rd കോളറ ഔട്ട്ബ്രേക്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 1910 6th കോളറ ഔട്ട്ബ്രേക്കിലാണ് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 8 ലക്ഷം ആളുകളാണ് അന്ന് ഇന്ത്യയിൽ മാത്രം മരണപ്പെട്ടത്. കോടിക്കണക്കിന് ആളുകൾ കഴിഞ്ഞ 200 വർഷത്തിനിടക്ക് കോളറ മൂലം മരണപ്പെട്ടിട്ടുണ്ട്. വൈറസുകൾ പടർത്തുന്ന ചെറുതും വലുതുമായ അസുഖങ്ങൾ ബാധിച്ച് 100,000 ആളുകളാണ് ഓരോ വർഷവും മരിക്കുന്നത്. അതിലെ ഏറ്റവും ഭീകരമായ ചുരുക്കം ചില വൈറസ് ഔട്ട്ബ്രേക്കുകളെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്.
കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച് 3.5 കോടി ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. യെല്ലോ ഫീവർ, വൈറൽ ഫീവർ, പേവിഷബാധ തുടങ്ങിയ വൈറസുകളേറ്റ് ഒരുപാട് പേർ വർഷം തോറും മരണപ്പെടുന്നുണ്ട്. മനുഷ്യരുടെ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ് വൈറസുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.